മാം, ഞാനാണെങ്കിൽ പേഴ്സണൽ മെന്ററിംഗ് എടുക്കുന്ന ഒരാളാണ്. എന്നെ അറിയ പേഴ്സണലി അറിയാവോ എന്നറിയില്ല. എൻ്റെ ഡോക്ടറാണ്. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന ടൈമിലാണ് ഈ പേഴ്സണൽ മെന്ററിംഗ് എടുക്കുന്നത്. ഹലോ, ശ്രുതിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ക്രിങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഭയങ്കര ഗിൽറ്റി ഫീലിങ്ങും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ അതിൽ കൂടെ ഒരു ചെറിയ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ടൈമിലായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ ഒരു സ്റ്റേജിൽ തോന്നി ഞാൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നാൽ എന്റെ കുഞ്ഞുങ്ങളിലും ആ നെഗറ്റിവിറ്റി തന്നെ സ്പ്രെഡ് ആയി പോകും. രണ്ട് കുട്ടികളുണ്ട് എനിക്ക്, ചെറിയ കുട്ടികളാണ്, 5 വയസ്സും 4 വയസ്സുമായ കുട്ടികളാണ്. അപ്പൊ അവരെല്ലാം ഈ ഒരു നെഗറ്റിവിറ്റി തന്നെ സ്പ്രെഡ് ആവും തോന്നി ഞാൻ തന്നെയാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് ക്രിങ്കിലേക്ക് വന്നത്. വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ചെയ്യും. പറഞ്ഞ പോലെ ഒരു പെർഫെക്ഷന്റെ ആളാണ് ഞാൻ. എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ആ ദേഷ്യം ഞാൻ എന്റെ കുഞ്ഞുങ്ങളിൽ കാണിക്കും. അപ്പൊ എനിക്കത് പക്ഷേ എങ്ങനെ മാറ്റണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ നിന്നപ്പോഴാണ് ഞാൻ ഈ പേഴ്സണൽ മെന്ററിംഗ് വന്നത്. എനിക്ക് എല്ലാ വർക്ക്ഷോപ്സ് ഒന്നും കാണാൻ പറ്റാറില്ല, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുവാണ്. കാരണം കുറച്ച് ബിസിയാണ്, പിന്നെ എനിക്കൊരു ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം എനിവേ, ഞാൻ ആ പേഴ്സണൽ മെന്ററിംഗിൽ എനിക്ക് ഫസ്റ്റ് ഗോൾ എന്റെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ എന്നുള്ളൊരു കാര്യം മാറ്റിയിട്ട് ഞാൻ എന്താ പറയാ ഷുഡ് ഡു എന്നത് മാറ്റിയിട്ട് ഞാൻ നോക്കും, ചെയ്യാൻ നോക്കും, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് മൈൻഡിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്റെ ഫസ്റ്റ് ഗോൾ അതായിരുന്നു. ബോണ്ടിങ് വിത്ത് കിഡ്സിനെക്കാളും മുന്നേ എനിക്ക് തന്ന ഗോൾ അതായിരുന്നു. അത് എന്റെ ലൈഫിൽ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിത് പറഞ്ഞറിയിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം വരുവാണ്, എനിക്കിത് പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ചേഞ്ച് ആണ് എന്റെ ലൈഫിൽ ആ ഒരു ഗോള് കൊണ്ടുവന്നത്. അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഓക്കെ, എന്റെ മോൻ രണ്ടാമത്തെ കുട്ടിക്ക് ചെറിയൊരു സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തെറപ്പിക്ക് കൊണ്ടുവന്നുണ്ട് അവനെ. അപ്പൊ നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് രാവിലെ 9 മണിക്ക് മുന്നേ എല്ലാ ജോലി ഒതുക്കി ക്ലിനിക്കിലേക്ക് പോകണം. ഒരു കാര്യം പോലും ഇവിടെ ഡിഷ് അതായത് എല്ലാ ഡിഷും ക്ലീൻ ചെയ്യണം, കിച്ചൺ ക്ലീൻ ചെയ്യണം, ലോണ്ട്രി എല്ലാം കംപ്ലീറ്റ് ചെയ്താലേ ഞാൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പ്രാന്താണ്, ക്ലിനിക്കിൽ പോയിരുന്നാൽ ഞാൻ എനിക്ക് ടെൻഷനാണ്, എന്റെ കിച്ചനൊക്കെ മെസ്സായി കിടക്കുവാണ്. അപ്പൊ അതിങ്ങനെ എന്നെ ആ ഒരു ഡേ മുഴുവൻ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴൊന്നും ഞാൻ ഓർക്കും ഓക്കെ, ഞാൻ 9 o'clock ക്ലീൻ ചെയ്യാൻ നോക്കും. ക്ലീൻ ചെയ്യണമെങ്കിൽ ഓക്കെ, ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ലിനിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു 1/2 hour എടുത്ത് ക്ലീൻ ചെയ്താൽ മതിയല്ലോ എന്നൊരു തോട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അത് എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് എന്റെ ഫാമിലിയെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ഹസ്ബൻഡിനെ, അതായത് ഞാൻ ഇങ്ങനെ ദേഷ്യമായിട്ട് സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ അത് എന്റെ ഇവരെല്ലാവർക്കും അത് എന്താ പറയാ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് എനിക്ക് പറഞ്ഞ ആ ഒരു ഒറ്റ ഗോളാണ് എന്റെ ലൈഫിനെ, ഞാൻ ഇപ്പൊ അടുത്താണ് അതിലേക്ക് ജോയിൻ ചെയ്തത്, പക്ഷെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം എന്നെ പോലെ കുറച്ച് പെട്ടെന്ന് സ്ട്രെസ് ആവുന്ന കുറച്ച് പേരൻസ് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ പേഴ്സണൽ മെന്ററിംഗിന്റെ ആ ഒരു സംഭവം ചെയ്യണം കേട്ടോ. കാരണം അത് നമ്മുടെ ലൈഫിനെ ആസ് എ പേഴ്സൺ തന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. നമ്മൾ ട്രാൻസ്ഫോം ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഫാമിലിയിൽ അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഞാൻ ഓരോരുത്തർക്കും സജസ്റ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം. അത് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ടൈം ലോസും അല്ല, മണി ലോസും അല്ല, പക്ഷെ ഭയങ്കര ഒരു പ്രോഫിറ്റ് ആണ്. അതൊരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്രോഫിറ്റ് എന്നല്ല പറയേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വർക്ക്ഷോപ്പ് പോലും ഫുൾ കണ്ടിട്ടില്ല, എനിക്ക് പ്രീവിയസ് വർക്ക്ഷോപ്സ് ഒക്കെ മിസ്സിംഗ് ആണ്, അതൊക്കെ എനിക്ക് കാണണം. പക്ഷെ ഈ ഒരു പേഴ്സണൽ മെന്ററിംഗ് എന്റെ എക്സ്പീരിയൻസ് ഇതാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്യണം കേട്ടോ. അത് ഭയങ്കരമാണ്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. എനിവേ, താങ്ക് യു ഇങ്ങനെ ഒരു സംരംഭം ഇട്ടതിന്. എനിക്ക് എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര മറിയത്തിനോടൊക്കെ ഭയങ്കര താങ്ക്ഫുൾ ആണ്. എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. പക്ഷെ അത് പറ്റും, ഞാനൊക്കെ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഭയങ്കര കോൺഫിഡൻ, ഞാൻ ഐ എം കോൺഫിഡൻറ്റ്, ഇനി ഞാൻ നല്ലൊരു മദർ ആവും, നല്ലൊരു ഫാമിലി ബിൽഡപ്പ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ് എനിക്ക് തന്നത് ക്രിങ്ക് ആണ്. സത്യം പറഞ്ഞാൽ ബിറ്റ് ഇമോഷണൽ ആവുകയാണ്, അത്രയ്ക്ക് എനിക്ക് ഇതുണ്ട്. എനിവേ താങ്ക് യു, ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാരോടും പറയണം, നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. പേഴ്സണൽ മെന്ററിംഗ് പറ്റുന്നവരെല്ലാം ചെയ്യണം, കാരണം അത്രയ്ക്ക് പക്ക ആണ് അത്. താങ്ക് യു, താങ്ക് യു. പറയൂ. ലോഡ്, എന്താ വെച്ച് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് കൺഗ്രാറ്റ്സ് ടു യു ഫോർ ടേക്കിംഗ് ദാറ്റ് സ്റ്റെപ്പ് ആൻഡ് ടേക്കിംഗ് ദാറ്റ് മെന്റർഷിപ്പ് ആൻഡ് ഹാവിംഗ് ദാറ്റ് കറേജ് ടു സ്റ്റാർട്ട് ഇംപ്ലിമെന്റിംഗ് ദാറ്റ്. ബിക്കോസ് ഇപ്പൊ ലൈക്ക് യു ആർ ഈവൻ സംടൈംസ് യു മേ ഫീൽ ലൈക്ക് ഓക്കെ മൈ പെർഫെക്ഷനിസം ഇസ് ദ പ്രോബ്ലം, ബട്ട് വി മേ നോട്ട് ബി ഏബിൾ ടു അഡ്രസ് ദാറ്റ്. ബട്ട് ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദ സ്റ്റെപ്പ് ദാറ്റ് യു ഹാവ് ടേക്കൺ to address that, one suggested that you have brought in this change, and I'm so, so happy, and I feel, you know, more motivated and dedicated to work further as well. Thanks a lot.